നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭൂമിയിൽ നോസ്ട്രഡാമസ് എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഭാവി പ്രവചിക്കുന്ന ആൾ. അയാൾ താൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിന്റെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കൂടുതലായും പ്രവചിച്ചിരുന്നത്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ഹിറ്റ്ലറുടെ ഉയർച്ച, 1970 അറബ് രാജ്യങ്ങളുടെ മുന്നേറ്റം, പോപ്പിനെതിരെയുള്ള വധശ്രമം എന്നിങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ അദ്ദേഹം പ്രവചിച്ചിരുന്നു. നോസ്ട്രഡാമസ് ഡോക്ടറായിരുന്നു. ജൂത ഡോക്ടർമാരുടെ പരമ്പരയിലാണ് അദ്ദേഹത്തിന്റെ ജനനം. പക്ഷേ പ്രവചന സിദ്ധിയാണ് അദ്ദേഹത്തെ ചിരസ്മരണീയനാക്കിയത്. നോസ്ട്രഡാമസ് സ്വന്തം മരണം പ്രവചിച്ചിരുന്നു. 1566 ജൂലൈ 1 രാത്രി തനിക്ക് ശുഭരാത്രി ആശംസിച്ച പരിചാരകനോട് അടുത്ത സൂര്യോദയം വരെ താൻ ജീവിച്ചിരിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നോസ്ട്രഡാമസിന്റെ പ്രവചനങ്ങൾ കൂടുതലും കവിതാരൂപത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരുപാട് പേര് ഭാവി അറിയാൻ പോകുമായിരുന്നു. ചുരുക്കം ചിലർക്കൊക്കെ അദ്ദേഹം മറുപടി നൽകി, ബാക്കിയുള്ളവയ്ക്ക് മൗനം അവലംബിച്ചു. പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞതെല്ലാം ഭാവിയിൽ യാഥാർത്ഥ്യമായി. നോസ്ട്രഡാമസ് കവടി നിരത്തിയും മറ്റുമല്ലായിരുന്നു പ്രവചിച്ചിരുന്നത്. ചില സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയിരുന്നത് എപ്പോഴും പോക്കറ്റിൽ കൊണ്ടു നടക്കാറുള്ള ഡയറിയിൽ എഴുതിയിടുകയായിരുന്നു. പക്ഷേ ഈ ലോകത്തുള്ളവരെ എല്ലാം ഞെട്ടിച്ച അദ്ദേഹത്തിന്റെ പ്രവചനം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് നാം കണ്ടു. അദ്ദേഹം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ കാര്യം, അന്ന് അമേരിക്ക രൂപീകൃതമായിട്ടില്ല, വിമാനം കണ്ടുപിടിച്ചിട്ടുമില്ല, നോസ്ട്രഡാമസിന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഭൂമിയുടെ ഇത്ര അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യത്തെ 2 ഇരട്ട ഗോപുരങ്ങളെ ഭീമൻ ഇരുമ്പ് പക്ഷികൾ വന്ന് തകർക്കുമെന്നും അത് ലോകത്തിലെ ഏറ്റവും വലിയ ചേരിതിരിവിന് കാരണമാകുമെന്നും. അതെ, സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. ഇന്റർനെറ്റിലും മറ്റും നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ വീണ്ടും വാർത്തയായി. നോസ്ട്രഡാമസ് പ്രവചനങ്ങൾ എഴുതിയ ഡയറി നൂറ്റാണ്ടുകൾ സൂക്ഷിച്ചു വെക്കാനും ഒരു കാരണമുണ്ട്. വയസ്സായ നോസ്ട്രഡാമസ് നിര്യാതനായി. അദ്ദേഹത്തിന്റെ മൃതദേഹം രാജാവിന്റെ സാന്നിധ്യത്തിൽ കല്ലറയിൽ അടക്കിയ ശേഷം എല്ലാവരും പിരിഞ്ഞുപോയി. തിരിച്ച് കൊട്ടാരത്തിലെത്തിയ രാജാവ് നോസ്ട്രഡാമസിന്റെ ഡയറി വേണമെന്ന് ആവശ്യപ്പെട്ടു. ഡയറി എപ്പോഴും അദ്ദേഹം ഷർട്ടിന്റെ പോക്കറ്റിലാണ് വെക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാ ഷർട്ടും പരിശോധിച്ചു. ആളുകൾ അദ്ദേഹത്തിന്റെ വീടും പരിസരവും അരിച്ചുപെറുക്കി. ഡയറി മാത്രം കിട്ടിയില്ല. അന്നേരമാണ് ഒരാൾ പറഞ്ഞത്, നോസ്ട്രഡാമസിനെ അടക്കിയപ്പോൾ ധരിച്ചിരുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ ചിലപ്പോൾ കാണുമായിരിക്കും. എല്ലാവരും വീണ്ടും ശവക്കല്ലറയിലെത്തി കല്ലറ കുത്തി തുറന്നു. അതെ, പോക്കറ്റിൽ ഡയറി ഉണ്ടായിരുന്നു. അത് തുറന്ന് ആദ്യത്തെ പേജ് വായിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി, തരിച്ചുപോയി. ആദ്യത്തെ പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു: നിങ്ങൾ ഇത്രാം തീയതി എൻ്റെ ശവക്കല്ലറ കുത്തി തുറന്ന് എൻ്റെ ഡയറി എടുക്കും. ആ ഡയറിയിൽ ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്: ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം ലോകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്നും അതിനുശേഷം ഇത്രാം അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന 2 രാജ്യങ്ങളായിരിക്കും വൻ ശക്തികളെന്ന്. ആ അക്ഷാംശത്തിൽ പറയുന്ന രാജ്യങ്ങൾ ഇന്ത്യയും ബ്രസീലുമാണ്. ഇത് യാഥാർത്ഥ്യമാവുമോ? അതോ നോസ്ട്രഡാമസിന് പിഴച്ചോ? അതോ അദ്ദേഹത്തിന് അക്ഷാംശം കണക്ക് കൂട്ടിയതിൽ ചെറിയ തെറ്റുപറ്റിയോ? ചെറിയ മാറ്റം വന്നാൽ അത് ചൈനയും അമേരിക്കയുമാകും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.